നമസ്കാരം പുതുക്കിന് മീൻചാടുന്നത് പോലെയാണ് ബി ആർ എസ് ക്യാമ്പിൽ നിന്ന് കോൺഗ്രസിലേക്ക് എം എൽ എമാരും ഉയർന്ന നേതാക്കളും തുള്ളി തുള്ളി വരുന്നത് അടുത്തിടെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുമായി നാല് ബി ആർ എസ് എം എൽ എ മാർ നടത്തിയ കൂടിക്കാഴ്ചകളെ തുടർന്ന് നിരവധി ബി ആർ എസ് എം എൽ എ മാരുടെ കോൺഗ്രസിലേക്കുള്ള പ്രവേശനത്തെ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു അരമന രഹസ്യം നിഷേധിക്കാൻ ഒന്നും മെനക്കെടാതെ കോൺഗ്രസ് എന്നാൽ ഇപ്പോൾ ആരെയും പ്രവേശിപ്പിക്കാൻ തിടുക്കമില്ല എന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത് ഞായറാഴ്ച രാജേന്ദ്രനഗർ മണ്ഡലത്തിലെ മറ്റൊരു ബി ആർ എസ് എം എൽ എ പ്രകാശ് ഗൗഡും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് വെം നരേന്ദ്ര റെഡ്ഡിയും മുഖ്യമന്ത്രിയെ കണ്ടു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വിളിച്ച യോഗത്തെക്കുറിച്ച് രാഷ്ട്രീയമായി ഒന്നും പറയാതെ മറ്റ് നാല് എം പറഞ്ഞ അതേ നിലപാടാണ് തങ്ങൾക്കുമുള്ളതെന്നാണ് അവർ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ രേവന്ത് റെഡ്ഡി ടി ഡി പി എം എൽ എ മാർക്കൊപ്പം ടി ആർ എസിലേക്ക് മാറുന്നതിനു മുമ്പ് ഗൌഡ് വെം നരേന്ദ്ര റെഡ്ഡി എന്നിവർ തെലുങ്ക് പാർട്ടിയിൽ സഹപ്രവർത്തകരായിരുന്നു മറ്റ് ബിആർഎസ് എം എൽ നർസ ൂരിൽ നിന്നുള്ള സുനിത ലക്ഷ്മ റെഡ്ഡി ദുബാക്കിലെ പ്രഭാകർ റെഡ്ഡി പട്ടഞ്ചെരുവിലെ ഗുഡം മഹിബാൽ റെഡ്ഡി സഹീറാബാദിൽ നിന്നുള്ള മണിക് എന്നിവർ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് രേവന്ത് റെഡ്ഡിയെ കണ്ടതോടെയാണ് കൂടുമാറ്റത്തിന്റെ കഥകൾ പ്രചരിക്കാൻ തുടങ്ങിയത് ബി ആർ എസ് മേധാവി ചന്ദ്രശേഖർ റാവുവിന്റെ ശക്തി കേന്ദ്രമായ മേടക്കിൽ നിന്നുള്ള നാല് എം എൽ എ മാർ എന്തിന് കൂടുമാറ്റം തെരഞ്ഞെടുത്തു എന്നതാണ് എല്ലാവരെയും അമ്പരപ്പിക്കുന്ന ചോദ്യം നിരവധി ബി ആർ എസ് എം എൽ എ മാർ പാർട്ടി വിടാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെങ്കിലും മേടക്കിനെ തങ്ങളുടെ കോട്ടയായി കരുതുന്ന ബി ആർ എസ് നേതൃത്വത്തെ തളർത്താൻ ഈ നാലു പേരെ ഒപ്പം കൂട്ടുന്നത് നന്നാവും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ കരുതുന്നത് പാർട്ടി അധ്യക്ഷൻ കെ ചന്ദ്രശേഖർ റാവു പാർലമെന്റിലേക്ക് മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും സുരക്ഷിതമായ സീറ്റാണ് മേതക്ക് ബി ആർ എസിന്റെ ഏറ്റവും ശക്തമായ അടിത്തറ എളുപ്പത്തിൽ കീഴടക്കുമെന്ന സന്ദേശമാണ് ഞങ്ങൾ ഇതിലൂടെ നൽകുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ചില എം എൽ എ മാർ ബി ആർ എസ് വിട്ടെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണെങ്കിലും ഇത് തെരഞ്ഞെടുപ്പിന് ശേഷമേ ഉണ്ടാകൂ എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അതുവരെ കോൺഗ്രസിലേക്ക് അടുക്കാനൊരുങ്ങുന്ന എം എൽ എമാരോട് തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ വല്ലാതെ സജീവമാകരുതെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് പ്രത്യക്ഷത്തിൽ ബി ആർ എസ് ചെയ്തതുപോലെ കൂറുമാറ്റങ്ങളെ പ്രോത്സാഹിപ്പിച്ച് അതിന്റെ പേരിൽ വിമർശനം തലയിലേറ്റാൻ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ആഗ്രഹിക്കുന്നില്ല എന്നാണ് നേതാക്കൾ നൽകുന്ന വിശദീകരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പരമാവധി സീറ്റുകൾ കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന കോൺഗ്രസിന് തെലങ്കാനയിൽ സംഭവിക്കുന്ന ബി നിന്നുള്ള കൂടുമാറ്റം ഗുണം ചെയ്യും എന്നാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ കോൺഗ്രസിന് മൂന്നും ബി ജെ പിക്ക് നാലും ഒ വൈ സിക്ക് ഒരു സീറ്റും ലഭിച്ചപ്പോൾ ബി ആർ എസ് ഒൻപത് സീറ്റുമായി മേൽക്കൈ നേടിയിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ആർ എസ് കോട്ട പൊളിച്ച് കൂടുതൽ എം പിമാരെ സൃഷ്ടിക്കാനുള്ള രേവന്ത് റെഡ്ഡിയുടെ ഗെയിം പ്ലാൻ വിജയിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം